ഹലോ ഗൈസ്, എല്ലാം കൂട്ടിട്ട് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സി സി ആണ് നോക്കാനായിട്ട് പോകുന്നത്. കുറേ ദിവസമായി ഒരു സി സി ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. സോ ഞാൻ എൻ്റെ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മൂന്ന് വീഡിയോസിലും ഈ ഒരു സി സി ആണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സി സി ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സി സിയുടെ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതിൽ നാല് റെക്റ്റാംഗിൾസ് ആണ് മെയിൻലി വരുന്നത്. രണ്ട് റെക്റ്റാംഗിൾസ് ബേസും മൂന്ന് റെക്റ്റാംഗിൾ ത്രീയും റെക്റ്റാംഗിൾ ഫോറും സപ്പോർട്ടിംഗ് ലയേഴ്സും ആണ്. സോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. സോ മെയിൻലി ഇത് MP4 വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫുട്ബോൾ വീഡിയോസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും MP4 വീഡിയോസിൽ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഞാൻ ഫസ്റ്റ് റെക്റ്റാംഗിൾ ആഡ് ചെയ്യാനായിട്ട് പോകണം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാംഗിൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഫിൽ സ്ക്രീൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുത്തിട്ട് വേണ്ട പാർട്ടിലോട്ടെല്ലാം ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് റെക്റ്റാംഗിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാത്തിലും എല്ലാ റെക്റ്റാംഗിളും ആദ്യം ആഡ് ചെയ്യേണ്ട എഫക്റ്റാണ് കോപ്പി ബാക്ക്ഗ്രൗണ്ട്. എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഫൈൻ. ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ആണ്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ സാച്ചുറേഷൻ കൊടുക്കേണ്ടത് -86 ആണ്. +86 കൊടുക്കരുത്, മാറിപ്പോവരുത്. സോ കറക്റ്റ് ശ്രദ്ധിക്കുക, 86 -86. ഫൈൻ. സോ അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പോഷർ ആൻഡ് ഗാമ ആണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, കളേഴ്സ് ആൻഡ് ലൈറ്റിൽ പോയിട്ട് എക്സ്പോഷർ ആൻഡ് ഗാമ ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ എക്സ്പോഷർ മാത്രം 0.43 ആണ് കൊടുക്കുന്നത്. ഗാമ ഒന്നും ചെയ്യേണ്ട, ഓഫ്സെറ്റ് ഒന്നും ചെയ്യേണ്ട. ഫൈൻ, 0.43. ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന കളർ ടെമ്പറേച്ചർ ആണ്. ആ ഒരു ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കളർ ടെമ്പറേച്ചർ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. സോ കളേഴ്സ് ആൻഡ് ലൈറ്റ് പോയിട്ട് കളർ ടെമ്പറേച്ചർ ഇതിലോട്ട് ആഡ് ചെയ്യാം. കൗണ്ട് ഒന്നുമില്ല, നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടുന്ന വരെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 13,000 ആണ് കൊടുക്കുന്നത്. സോ 13,240 സ്ട്രെങ്ത് ഒന്നും നമ്മൾ ചെയ്യേണ്ട. സോ നമ്മൾ ഫസ്റ്റ് റെക്റ്റാംഗിൾ ആഡ് ചെയ്യേണ്ട എല്ലാ എഫക്ട്സും, നാല് എഫക്ട്സും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലെ സെലക്ട് ചെയ്യാം. ഫൈൻ. സോ റെക്റ്റാംഗിൾ വണ്ണിലെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെക്റ്റാംഗിൾ 2 ആണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ റെക്റ്റാംഗിൾ 1 റെക്റ്റാംഗിൾ 2 ബേസ് ആണ്. അതിനുശേഷം റെക്റ്റാംഗിൾ 4 റെക്റ്റാംഗിൾ 3 സപ്പോർട്ടിംഗ് റെക്റ്റാംഗിൾസ് ആണ്, ഓപ്ഷനിലാണ് സപ്പോർട്ടിങ് റെക്റ്റാംഗിൾസ് ആണ്. സോ നമുക്ക് എന്തായാലും അടുത്ത റെക്റ്റാംഗിൾ ആഡ് ചെയ്യാം. റെക്റ്റാംഗിൾ 2 ആഡ് ചെയ്യാം. അതിനുശേഷം ഫിൽ സ്ക്രീൻ ചെയ്യുക, ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വെറും 3 എഫക്ട്സ് ആണ് ആഡ് ചെയ്യുന്നത്. സോ എല്ലാത്തിലും നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ട ആ ഒരു കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഇതിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷാർപ്പൺ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ബ്ലറിൽ പോയാൽ നിങ്ങൾക്ക് ഷാർപ്പൺ കാണാനായിട്ട് പറ്റും. അതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ സ്ട്രെങ്ത് മാത്രം 0.80 ആണ് കൊടുക്കുന്നത്. അങ്ങോട്ട് മാറരുത് കേട്ടോ, 0.80 ആണ് കൊടുക്കേണ്ടത്. റേഡിയസ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മാത്രം മതി. ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് RGB സ്പ്ലിറ്റ് എഫക്റ്റ് ആണ്. സോ കളേഴ്സ് ആൻഡ് ലൈറ്റ് പോയിട്ട് RGB സ്പ്ലിറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ സ്ട്രെങ്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ചോയ്സാണ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം 0.01 ആണ് കൊടുക്കാറ്. കാരണം എനിക്ക് ഈ ഒരു എഫക്റ്റ് ഉണ്ട്, ആ ഒരു കളർ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി. ഇത് നമ്മൾ ആംഗിൾ ആണ് കൊടുക്കുന്നത്, ആംഗിൾ 100 ആണ് കൊടുക്കുന്നത്. കാരണം 100 കൊടുത്താൽ മേലെ നിന്നാണ് വരുന്നുണ്ടാവുക, ഈ ഒരു കളർ മേലെ നിന്നാണ് വരിക. അപ്പോൾ അധികം അറിയാനൊന്നും പറ്റില്ല ഈ ഒരു കളർ ഉണ്ട് എന്നുള്ളത്. സോ 0.01 കൊടുക്കാം. സോ നമ്മളിവിടെ 3 എഫക്ട്സും ആഡ് ചെയ്തിട്ടുണ്ട് റെക്റ്റാംഗിൾ 2. ഇത് നമ്മൾ ബ്ലെൻഡ് ഒന്നും ചെയ്യേണ്ട കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. റെക്റ്റാംഗിൾ 1 റെക്റ്റാംഗിൾ 2 ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന റെക്റ്റാംഗിൾ 3 ആണ്. റെക്റ്റാംഗിൾ 3 എന്ന് പറയുന്നത് ഹെയ്സ് ഫ്ലെയർ ആണ്, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും റെക്റ്റാംഗിൾ 3 ആഡ് ചെയ്യാറുണ്ട്, ഹെയ്സ് ഫ്ലെയർ. സോ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ HDR ഷാർപ്പൺ CC 3.0 ലിങ്ക് കൊടുക്കാം. അതിൽ റെക്റ്റാംഗിൾ 3 ആണ് ഈ ഒരു ഹെയ്സ് ഫ്ലെയർ എന്ന് പറയുന്നത്. സോ അതിൽ ടൈം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ട്യൂട്ടോറിയൽ വേണമെന്നുള്ള ആൾക്കാർക്ക് കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യം ഒട്ടുമിക്ക എല്ലാവരും HDR ഷാർപ്പൺ CC എന്താണെന്ന് അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചുതരാം, നിങ്ങൾക്ക് വേണം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചുതരാം. ഇതാണ് ഹെയ്സ് ഫ്ലെയർ കോപ്പി ലെയർ. ബാക്ക് വന്നു,
പേസ്റ്റ് ചെയ്തു. അയ്യോ ലാഗ് തുടങ്ങി, ഹെയ്സ് ഫ്ലെയർ ഭയങ്കര ലാഗാണ്. സോ ഞാനതൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും റെക്റ്റാങ്കിൾ 4 ആഡ് ചെയ്യാം. സപ്പോർട്ടിംഗ് ലെയറാണ്, ഓപ്ഷനിലാണ്, ഞാൻ എന്തായാലും ആഡ് ചെയ്യാറുണ്ട്. ഫിൽ സ്ക്രീൻ ചെയ്യാം, അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ട എല്ലാ പാർട്ടിലോട്ടും ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി റെക്റ്റാങ്കിൾ 3 എന്താണെന്ന് വെച്ചാൽ ഫ്ലിക്കർ എഫക്റ്റാണ്, ആ ഒരു എക്സ്പോഷർ വന്ന ഫ്ലിക്കറായിട്ട് വരുന്ന എഫക്റ്റാണത്. സോ എഫക്റ്റ് സെലക്ട് ചെയ്യാം, നമ്മൾ എല്ലാത്തിലും ആഡ് ചെയ്യുന്ന പോലെ തന്നെ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഇതിലും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്പോഷർ ആൻഡ് ഗാമാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. സോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് എക്സ്പോഷർ വേണ്ടേ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 60 ആണ് കൊടുക്കുന്നത്, എനിക്കൊരു 60 ഒക്കെ വേണം. ഗാമൊന്നും ചെയ്യേണ്ട, ഓഫ്സെറ്റ് ഒന്നും ചെയ്യേണ്ട, അത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റിയിൽ പോയിട്ട് ഫ്ലിക്കർ എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ഫ്രീക്വൻസി 0 അല്ല ഫുള്ളാക്കി കൊടുക്കുക, സ്ട്രെങ്ത് ഫുള്ളാക്കി കൊടുക്കുക, സീഡും ഫുള്ളാക്കി കൊടുക്കുക. ഫൈൻ. സോ നമ്മളിവിടെ 4 റെക്റ്റാങ്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മളെ സി സി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് വരുന്ന സി സി. ഇനി ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ മനസ്സിലാവും. KGF അതേപോലെ തന്നെ പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ആദിത്യ വർമ്മയാണ്, അതിലും ഇത് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അനുഗ്രഹീത ആൻറ്റണിയാണ്, അതിലും ഈ ഒരു സി സി ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.